ത്രിയേക ദൈവത്തിൻ്റെ വന്നേ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 46:4-5 വാക്യങ്ങൾ. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ഈ നോമ്പിൻ്റെ മധ്യത്തിൽ ഈ നദിയെക്കുറിച്ച് അല്പം ചിന്തിക്കാം. അത് ദൈവത്തിൻ്റെ സഭയല്ലേ, ക്രിസ്തീയ സഭയെക്കുറിച്ചല്ലേ പറയുന്നത്? ഇവിടെ പറയുന്നു ദൈവം അതിൻ്റെ മധ്യമുണ്ട് എന്ന്. ദൈവം മധ്യമുണ്ടെന്ന് സഭയിൽ എല്ലാവരും പൂർണ്ണമായി കരുതുന്നുണ്ടോ? ദൈവത്തിൻ്റെ നദിയെക്കുറിച്ച്, അതായത് പരിശുദ്ധാത്മാവാകുന്ന നദിയെക്കുറിച്ച് ഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിൽ ഉള്ളത് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അത് പോകുന്നിടത്തൊക്കെയും വെള്ളം പഥ്യമായും വൃക്ഷങ്ങൾ ഔഷധവീര്യമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായും നാം വായിക്കുന്നുണ്ട്. ദൈവം വസിക്കുന്ന സഭയും ഔഷധവീര്യമുള്ളതും രോഗനിർമാർജ്ജന ഉതകുന്നതുമാകണ്ടേ? വെളിപാട് പുസ്തകം 2 അധ്യായത്തിൽ ഒരു നീർച്ചാലിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ധ്വനി അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തക പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ ലവദോക്യ പട്ടണ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു തെളിനീർച്ചാലിൻ്റെ സ്മരണയെ മുൻനിർത്തിയാണെന്നാണ്. 6 കിലോമീറ്റർ അപ്പുറെ ഹെറോപോളിസ് മലയിടക്കിൽ നിന്ന് ഒരു ചൂടുറവ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നുണ്ടായിരുന്നു അത്രേ, അങ്ങനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ 6 കിലോമീറ്റർ സഞ്ചരിച്ച്, പ്രത്യേകിച്ച് ചുണ്ണാൻപുകലിൻ്റെ പുറത്തുകൂടി സഞ്ചരിച്ച് പട്ടണത്തിലെത്തുമ്പോൾ കുടിക്കാൻ കൊള്ളാത്ത അവസ്ഥയാവും. വഴിയാത്രക്കാർ നീർച്ചാലിലൂടെ പോകുന്ന തെളിവെള്ളം കണ്ട് വളരെ സന്തോഷത്തോടെ കോരി വായിലൊഴിക്കുമ്പോൾ അസഹനീയമായ അരുചി നിമിത്തം തുപ്പിക്കളയുമത്ര. യോഹന്നാൻ പറയുന്നു, നീ ശീതമാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതമാനോ ഉഷ്ണവാനോ ആയിരുന്നേ കൊള്ളാമായിരുന്നു, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയുമെന്ന്. ക്രിസ്ത്യസഭയും അതിൻ്റെ യാത്രയിൽ പലവിധ സാമീപ്യങ്ങൾ നിമിത്തം കൂടിച്ചേരലുകൾ നിമിത്തം തനിമ നഷ്ടപ്പെടുത്തിയോ എന്ന് ചിന്തിക്കണം. നഷ്ടപ്പെടുത്തിയെങ്കിൽ വീണ്ടെടുക്കണ്ടേ? കർത്താവ് ഉപ്പിനെക്കുറിച്ച് പറയുമ്പോൾ കാരണം നഷ്ടപ്പെട്ട ഉപ്പിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുകയില്ല എന്നും കർത്താവ് കൽപ്പിക്കുന്നു. ആ അവസ്ഥ നമുക്ക് ചേരുന്നതാണോ? പുനർവിചിന്തനം അത്യാവശ്യമല്ലേ? ദൈവം നമ്മുടെ മധ്യം ഉണ്ടാവേണ്ടതാണ്. ദൈവം നമ്മുടെ മധ്യം ഉണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും കുലുങ്ങിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ധൈര്യവും വിശ്വാസവും ഉറപ്പും ഉണ്ടോ? അതോ വിശ്വാസത്തിൻ്റെ വഴി നമുക്ക് നഷ്ടപ്പെട്ടോ? അവൻ നമ്മുടെ മധ്യയെ മത്സിക്കണമെങ്കിൽ നാം ഒരുക്കമുള്ളവരും സമർപ്പണമുള്ളവരുമാവണ്ടേ? അശുദ്ധനും ചേലയില്ലാത്തവനും നമ്മിൽ വന്ന് വസിക്കുവാൻ ഇടവരരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ മധ്യേ വസിക്കണമേ. നിന്റെ വിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഗ്രഹിത നദിയെപ്പോലെ നിന്റെ മക്കളായ ഞങ്ങൾ ആയിത്തീരണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.